ആരായി ഇന്ദുലേഖ? അത് ഞാൻ വായിച്ചൊരു നോവലാ. കഞ്ചാവ് തലക്ക് പിടിച്ച് മൂത്തപ്പോ ആ നോവലിലെ നായകൻ ഞാനാണെന്ന് കുറച്ച് നേരത്തേക്ക് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ മാഷിന്റെ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഞാൻ കേറിച്ചിരും, വേറെ എവിടെ പോവാനാ? നിന്നെയാ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? അതെ, അതുകൊണ്ട് ഞാൻ ചുമ്മാ കേറിച്ചെല്ലൊന്നുമില്ല. പിന്നെ നല്ലോണം വലിഞ്ഞു കേറിച്ചെല്ലും. എന്നാ ചെല്ല്. അതെ, കുറച്ച് കഞ്ചാവ് കൂടെ തരട്ടെ. ഏയ് വേണ്ട, കഞ്ചാവ് വലിക്കുംതോറും അവന്റെ ബുദ്ധി തെളിഞ്ഞു തെളിഞ്ഞു വരിക. നമുക്ക് വേറെ വല്ല മാർഗം ആലോചിക്കാം. ഇപ്പൊ എന്താ അലിയ? ഞാൻ പറഞ്ഞില്ലേ അലിയനെ കെടുത്തോന്ന്? ഇപ്പൊ കണ്ടോ മണിയോട് പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം. ഇത് നസ്യോണ് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യോന്റെ നസ്യോണെന്ന്. ഇതിങ്ങനെ മൂക്കിലെ കുമ്മുതിക്കേറ്റു കേട്ടോ കൊണ്ടുവരാനെ. ഇവനങ്ങനെ മൂക്കിലൂടെ ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈല് പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലൂടെ ഗോതമംഗലം വരെ താഴോട്ട് പോകും. അളിയ കറക്കിന്ന് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയ, മൂക്ക് നേരെ പിടി. പത്രോസ് ചേട്ടാ, പേരെന്തിനാ പാങ്ക് കൊടുക്കുന്നത്? പിന്നെ ദശം ചിരസി കേറിയ പള്ളി പണി അടിക്കാൻ പറ്റുവാടാ. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട, നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോസിലേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ അസ്രാണി അല്ലച്ചോ, നോസ്രാണിയാണ്. എന്റെ കർത്താവേ, ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും. അവൻ പഞ്ചവർണത്തിന്റെ മുണ്ടു പറിക്കാൻ പോകും. വെറുതെ കൊതിപ്പിച്ച് അല്ലേ യുവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. എന്താ ഈ കാണിക്കുന്നത്? നമുക്ക് അടി കോംപ്രമൈസ് ഇല്ല, അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. വള കാണിച്ചില്ല. ഈ വര കടന്നു വന്നവർ ആരെ അമ്മയെ കണ്ടു മരിച്ചിട്ടാ? ഈ റൗഡി ഭാസ്കരൻ പുലിയാടാ പുലി. ഭാസ്കരൻ മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോലപ്പുഴ. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലെന്നാ പറഞ്ഞത്? അയ്യോ എന്താ എന്താ ഇത്? ഒരു ക്യൂ പാലിച്ച എല്ലാവരും ഇങ്ങനെ കൂടി നിന്നാ ഞാൻ എന്താ ചെയ്യുക? രാഘവ, എന്താ മുതലാളി? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി എന്ന് വിളിക്കരുതെന്ന്. നീ എന്നെ സാറേന്ന് വിളിച്ചാ മതി. നീ പോയി സാറിന് ചായ മേടിച്ചുണ്ടാ ചെല്ല്. കൃഷ്ണൻകുട്ടി, 4 ദിവസവും ഞാൻ തുണി കൊടുത്തിട്ട് ഇതുവരെ തയ്ച്ചു കിട്ടിയിട്ടില്ല. ഞാൻ കൊടുത്തിട്ട് 7 ദിവസമായി. നിങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടി ബഹളം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? തുണി ഇങ്ങനെ വെറുതെ കൂട്ടി തന്നാ മതിയാ? നല്ല ഉറപ്പ് വേണ്ടേ? അതിന് സമയം എടുക്കും. ഗ്യാരണ്ടി ഉള്ള സ്റ്റിച്ചിങ് ഇവിടെ. ഗ്യാരണ്ടിയോ? അതെ, 6 മാസത്തെ ഗ്യാരണ്ടി. 6 മാസം കഴിഞ്ഞാലോ? ഗ്യാരണ്ടി കഴിഞ്ഞു. കൃഷ്ണൻകുട്ടി, എനിക്കും അടിക്കണ 2 പാന്റ്. ഓ, ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പോ നമ്മുടെ ഗ്രാമം പാന്റ്സിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാന്റ് വാടകയ്ക്കും കൊടുത്തു? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടുടുത്ത് വന്നാല് ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. മണിക്കൂറിന് 10 രൂപ 75 പൈസ. അലവൻസ് ആണ്, വാഷിംഗ് അലവൻസ്. നീ കൊറേ നേടുന്നുണ്ടല്ലോ. ഇത് റോൾഡ് ഗോൾഡാ, അളവെടുക്കട്ടെ.
ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപയേ ഉള്ളൂ. 150 രൂപയേ? ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപക്ക് ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. ട്രൗസർ മതി. എന്നാളെ എടുക്കട്ടെ. ഇതെന്താ ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? വള്ളി വേണ്ട, വള്ളിക്കുള്ള തുണി തകയില്ല. അപ്പൊ ഇവിടെ നിന്ന് എടുക്കാം. ഇറക്കം ഇത് മതി. അരഞ്ച് അല്ല, ചെരിപ്പ് ഇരുന്നോട്ടെ. ചെരിപ്പ് വരെ അല്ലേ? അല്ല, ചെരിപ്പ് വരാകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരിപ്പ് വരാൻ നീളമുള്ള ട്രൗസർ ഇറക്കം കൂടാ നേരത്ത് രണ്ടെണ്ണം മതി. പാന്റ് അതെ ഇന്നി അപ്പൊട്ടി എന്നാ ഞങ്ങക്ക് ട്രൗസർ മതി. അയ്യടാ, ട്രൗസർ എടുക്കാൻ പറ്റിയ പ്രായം. തനക്കെ തുണി ഇല്ലാതെ നടന്നാ മതി. പണ്ടാരം ചെയ്യും. ഞാൻ പച്ച തുണിയാ കൊടുത്തത്. ഞാൻ നീലയാ കൊടുത്തത്. ഞങ്ങളെ കാല് തിരിഞ്ഞു പോയി. തല തിരിഞ്ഞു പോയെന്ന് കേട്ടിട്ടുണ്ട്. കാല തിരിഞ്ഞു പോയെന്ന് ആദ്യമായിട്ട് കേൾക്കാൻ. പല ഡോക്ടറെ കൂടെ കാണിക്കണോ? ഡോക്ടർ കാണേണ്ട നീ ആയിരിക്കും. ഞങ്ങളുടെ കാലും മര്യാദക്ക് മാറ്റി വെച്ചതാ. എവിടെ മാറിപ്പോയെന്നാണ് ഈ പറയണത്? തന്റെ പാന്റിന്റെ കളർ എന്താ? നീല. ഇങ്ങനെ നീങ്ങിന്നേ. ഇത് നീലയായില്ലേ? തനിപ്പുറത്ത് വന്നേ. പുറത്ത് വാടോ. വെളിച്ചപ്പാടിന്റെ പാന്റിന്റെ കളർ എന്താ? പച്ച. പച്ചയല്ലേ രണ്ടു കാലും? എന്താ പറയണം? നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ. ശരിയാ, പോ ചെല്ലേ. മിസ്റ്റർ പ്രഭാകർ, ഓ നിന്റെ ആന ഒരു ദിവസത്തേക്ക് വേണ്ടി വരും എനിക്ക്. എന്റെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിനാ. ഓ, ഈ ആന ഉദ്ഘാടനം ഒന്നും ചെയ്യില്ലേ? വല്ല മന്ത്രിമാരെ കൊണ്ട് ജയിച്ച പോലെ. അയ്യോ, എനിക്ക് ആ കട കൊണ്ട് ജീവിക്കാനാ, അടച്ചുപൂട്ടാനല്ല. നീ ആ പാന്റ് അല്ല, എന്ത് തന്നെ കൊടുത്താലും ഈ നാട് ഡെവലപ്പ് ആവൂല. ഉണ്ണില്ലേ ഇവിടെ? ഇനി അടുത്ത മാസം 1st വരെ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം, അനുഗ്രഹിക്കണം. ആനയാണ് അല്ല, ഇതൊരു ഉപകാരമാണ്. ഉപകാരമല്ലടോ ഉപകാരം. ആ രണ്ടും ഒന്ന് തന്നെ മാഷേ, സമ്മാനം ഉണ്ണിക്കൊള്ളതാ. അതെ മാഷേ, ഈ നാടിന്റെ മുഖച്ചായ മാറ്റിയത് ഉണ്ണിയാ. നാട്ടിലൊരു വലിയ തയ്യക്കട ഉണ്ടായതും ഉണ്ണി കാരണമാ. അതുകൊണ്ട് ഈ സമ്മാനം ഉണ്ണിക്കൊള്ളതാ. ഉണ്ണിയേ അവിടെ നിൽക്കേ. അവനിപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ട് തീർന്നില്ല മാഷേ യഥാർത്ഥ ബിസിനസ് ഞാൻ പറയാൻ പോണുള്ളൂ. എന്താ നിന്റെ യഥാർത്ഥ ബിസിനസ്? അല്ല, അടുത്ത ഗ്രാമത്തിൽ ആർക്കും പാന്റ് ഇല്ല. വെറും കൺട്രി ഗ്രാമം. ഉണ്ണിയെ ഒരു തിങ്കളാഴ്ച അങ്ങനെ ഇറക്കി വിട്ട ബുധനാഴ്ച എനിക്ക് കട തുടങ്ങാം. 50-50. അതാ കടയുടെ പേര്? ഏയ്, നമ്മൾ തമ്മിലുള്ള ലാഭ കരാറാണ് 50-50. ഉണ്ണിയെ ഒന്ന് ഇറക്കി വിടുമോ മാഷെ? എന്താ മാഷെ ചന്തിക്ക്? ഇപ്പൊ ഇതിരിക്കട്ടെ, ബാക്കി 50 അടുത്ത ബുധനാഴ്ച. ഉണ്ണിയെ കടാന്ന് പറഞ്ഞു ഒരുത്തൊടി പഠിക്കാതെ കയറിപ്പോയത്. കുട്ടി കടയുടെ ഉദ്ഘാടനം അത് പറയാൻ മറന്നുപോയി. നിന്റെ അമ്മമ്മയുടെ 16 എന്തിന്? കവലക്കാണെങ്കിൽ ലിഫ്റ്റ് തരാം. എടോ ആനയുടെ ഡ്രൈവറെ പറഞ്ഞു അമ്മൂന് കൊടുക്കൂ. ഓ മോനെ, ആ കത്തൊന്നും മേടിച്ച് ഇങ്ങോട്ട് വാ. ഇത് വന്നിട്ട് തരാം കേട്ടാ. വാ വാ ഇങ്ങോട്ട് വാനെ. കത്ത് മേടിക്കാനെ? ശബ്ദം ഉണ്ടാക്കല്ലേ. കത്ത് മേടിക്കാനേ? ഇങ്ങോട്ട് മേടിക്കാനേ. കത്ത് ഇങ്ങോട്ട് മേടിക്കും. മേടിച്ചോ? മേടിക്കാനത്. അങ്ങനെ അതെ, ഈ തുമ്പിക്കയിൽ വെച്ചിട്ടേ ഈ ലഡു ഒന്ന് അവന് കൊടുക്കാൻ പറഞ്ഞ. തനിക്കല്ല, അവന് ഉണ്ണി. ഈ ലഡു അവന് കൊടുക്കാനേ. അമ്മൂന് ഇപ്പൊ പുതിയ ഡ്രൈവറെ കിട്ടിയില്ല. ഓടെ പെട്ടെ, ഞാൻ എന്റെ മൊയിലാളിയാ. മുല്ലപ്പൂ വേണോ? മുല്ലപ്പൂ നിക്ക്, രണ്ടു മോളെ എടുത്തോ. ഞാൻ വെക്ക. ഹായ് വൃത്തിയാട്ട മണം. കൂതല് നടക്കടാ. ഗോപിട്ടാ, ഇനി അവനെ തൊണ്ടതിന്റെ കഴിഞ്ഞാൻ പറ്റും. എനിക്കൊന്നും പറ്റില്ല. Oh, my God.
ഞാനിവന്റെ ആശാനായി നീ രക്ഷപ്പെട്ട് മറിച്ച് ഞാനിവന്റെ ശിഷ്യനായിരുന്നെങ്കിൽ നീ എന്താ പ്രസന്റ് സാർ